നമസ്കാരം. അങ്കമന ഡയറിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്ന ദിവസം ഒരു സിനിമ കണ്ടു, നെയ്യാറ്റിങ്കര ഗോപന്റെ ആറാട്ട്. അതൊന്നൊന്നര ആറാട്ട് തന്നെയായിരുന്നു. ഏകദേശം നമുക്ക് ഷൈലോക്കൊക്കെ കാണുമ്പോണ്ടായ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ, അങ്ങനെ ഇത് മോഹൻലാലിന്റെ ഷൈലോക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലൊരു സിനിമ, സംവിധായകനും തിരക്കഥാകൃത്തും ഒക്കെ ആദ്യമേ തന്നെ നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ അവരാകുന്ന ഇന്റർവ്യൂകളിലെല്ലാം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്, വലിയ പ്രതീക്ഷകളില്ലാതെ ലോജിക്കൊക്കെ പുറത്തു വെച്ച് തിയേറ്ററിനകത്ത് കയറി എന്റർടൈൻ ചെയ്ത് കാണാവുന്ന ഒരു സിനിമ. അത്രയ്ക്ക് നമുക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനൊക്കൂ. സിനിമയ്ക്ക് ഒരുപാട് പോസിറ്റീവ് വശങ്ങളുണ്ട്, അതുപോലെ തന്നെ നെഗറ്റീവ് വശങ്ങളുമുണ്ട്. പോസിറ്റീവ് ഒന്ന് മാത്രം എന്ന് വേണമെങ്കിൽ എടുത്തു പറയാവുന്നത്, അത് വേറൊന്നുമല്ല ചിത്രത്തിൻ്റെ ആ ഒരു കളർ ഗ്രേഡിങ്, അതുപോലെ തന്നെ മികച്ച മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്. ചില സമയത്ത് നമുക്ക് ഷൈലോക്ക് സിനിമയിലെ അതേ രീതിയിൽ തന്നെ ഇദ്ദേഹം നെഗറ്റീവ് ആണോ അത് പോസിറ്റീവ് ആണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള അവതരണമുണ്ട്. എന്നാൽ ചില സമയത്ത് നമ്മളെ അല്പം എഴച്ചിലേക്ക് കൊണ്ടുപോവുകയും എന്നാൽ തൊട്ടപ്പുറത്ത് തന്നെ അത് കയറി സ്കോർ ചെയ്യുകയും ചെയ്യുന്ന രീതിയിലാണ് സിനിമയുടെ പോക്ക്. ചിത്രം ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം ഇരട്ടിപ്പിക്കുന്ന സിനിമ തന്നെയാണ്. മോഹൻലാലിൻ്റെ ആരാധകർ മോഹൻലാലിനെ ഇത്തരത്തിൽ കാണുവാൻ കുറേ നാളുകളായി ആശിച്ചിരിക്കുകയായിരുന്നു. അവർക്ക് വീണ് കിട്ടിയ ഒരു ബമ്പർ ലോട്ടറി തന്നെയാണ് ഈ ഒരു സിനിമ. മോഹൻലാലിൻ്റെ അക്ഷരാർത്ഥത്തിലുള്ള അഴിഞ്ഞാട്ടം തന്നെയാണ് ചിത്രത്തിൻ്റെ ഇൻ്റർവെൽ വരെയുള്ള സീനുകൾ. ഇൻ്റർവെല്ലിന് ശേഷം അല്പം സീരിയസ് കഥാഗതിയിലേക്ക് സിനിമ പോകുന്നുണ്ട്. അപ്പോൾ മാത്രം അല്പം നമുക്ക് സിനിമയോട് മുൻപങ്കോ കണ്ടുമറന്ന സിനിമകളുമായി സാമ്യം തോന്നുന്നുണ്ട്. അതിനു മുമ്പും തോന്നുന്നുണ്ട്. അത് പിന്നെ സംവിധായകനും തിരക്കഥാകൃത്തും നമ്മുടെ മുന്നേ തന്നെ മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾ കണ്ടുമറന്ന സിനിമകളിൽ ഒന്ന് തന്നെയാണ്. ഇത് പുതിയൊരു സിനിമയല്ല, പുതിയ രീതിയിലുള്ള സിനിമയല്ല. നമ്മൾ ഇതുവരെ കണ്ടു ശീലിച്ച അതേ ക്ലീഷേ സിനിമകളിലെ മറ്റൊരു തരത്തിലുള്ള അവതരണം, അങ്ങനെ വേണമെങ്കിൽ കരുതാം. മോഹൻലാൽ അക്ഷരാർത്ഥത്തിൽ ഷൈലോക്കിലെ മമ്മൂട്ടിയായി മാറിയോ എന്നാണ് പെട്ടെന്ന് എനിക്ക് തോന്നിയത്. കാരണം മമ്മൂട്ടി എങ്ങനെയാണോ കഥാപാത്രത്തെ അഴിഞ്ഞാടാനായിട്ട് ഒരുങ്ങിയത്, അതേപോലെ തന്നെ മോഹൻലാൽ വളരെ മനോഹരമായ രീതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സത്വശുദ്ധമായ ശൈലിയിൽ തന്നെ അനായാസമായി അദ്ദേഹം തൻ്റെ കഥാപാത്രത്തെ നമ്മുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. ബോറെന്ന് പറയുവാൻ ഒന്നും തന്നെ നമുക്ക് കഥാപാത്രത്തിൽ കാണുവാനില്ല. കഥാപാത്രത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് മോഹൻലാൽ എന്ന കഥാപാത്രം ആയി മാറുമ്പോഴുണ്ട, മോഹൻലാലിലേക്ക് ആ കഥാപാത്രത്തെ കൊണ്ടുവരുന്ന ആ ശൈലികളെല്ലാം തന്നെ വളരെ രസകരമായിട്ട് തന്നെ ചിത്രത്തിൽ നമുക്ക് അനുഭവവേദ്യമാകുന്നുണ്ട്. ചിത്രത്തിൻ്റെ ക്യാമറ വർക്കും അതുപോലെ പൊടിപാറുന്ന സംഘടന രംഗങ്ങളും വില്ലൻ കഥാപാത്രങ്ങളും എല്ലാം തന്നെ വളരെ രസകരമായിട്ട് തന്നെ ആളുകളെ എൻ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ സെൻസും അതുപോലെ തന്നെ നമ്മുടെ ചിന്താഗതികളും നിരൂപണ ചിന്തകളും ഒക്കെ തന്നെ തിയേറ്ററിൻ്റെ പുറത്ത് വെച്ചിട്ട് സിനിമ കാണാൻ കയറുകയാണെങ്കിൽ നമുക്കൊരു വട്ടം കണ്ട് ആസ്വദിക്കാൻ പറ്റിയ സിനിമ തന്നെയാണ് നെയ്യാറ്റിങ്കര ഗോപൻ്റെ ആറാട്ട്. ചിത്രത്തിലെ ചില സീനുകൾ നമുക്ക് ലോജിക്കലി മിസ്റ്റേക്സുകൾ തോന്നാം. സംവിധായകൻ അതിനും ചില ജാമ്യം മുന്നേ എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സിനിമ അത്രത്തോളം മോശമെന്ന് പറയുവാൻ സാധ്യമല്ല. കാരണം സംവിധായകൻ പറഞ്ഞതുപോലെ തന്നെയാണ് സിനിമയുടെ കഥാഗതികളും പോകുന്നത് തന്നെ. മോഹൻലാലിൻ്റെ തന്നെ പല സിനിമാ ഡയലോഗുകളും പല സിനിമാ സന്ദർഭങ്ങളും സിനിമാ ലൊക്കേഷൻസ് വരെ, എന്തിനേറെ പറയുന്നു BGMs വരെ നമ്മളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് തന്നെയാണ് ചിത്രത്തിൻ്റെ ആ ഒരു പോക്ക്. മാത്രമല്ല മമ്മൂട്ടിയുടെ മോഹൻലാലിൻ്റെയും ഒരുമിച്ചുള്ള കഥാപാത്രങ്ങളിൽ ഒന്നായ പൂവള്ളി ഇന്ദുചൂടൻ്റെയും അതുപോലെ തന്നെ നന്ദഗോപാൽ മാരാരെയും ഓർമ്മിപ്പിക്കുന്ന തരത്തിലുള്ള ചെറിയ സീൻസുകളുണ്ട്, ചെറിയ മ്യൂസിക്സുകളുണ്ട്. അത് പലതവണ ആവർത്തിക്കുന്നുമുണ്ട്. പലതവണ ആവർത്തിക്കുമ്പോൾ ചിലർക്കത് അരോചകമായി തോന്നാം. എന്നാൽ മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയ കരഘോഷങ്ങൾക്കും ആഘോഷത്തിനും മതിപ്പ് നൽകുന്ന ചിത്രം തന്നെയാണ് ആറാട്ട്. ചിത്രത്തിൽ ഗാനങ്ങൾ എന്തിനായിരുന്നോ എന്ന് ചോദിച്ചാൽ പലപ്പോഴും ചോദിച്ചിട്ടുമുണ്ട്. ഒരു ശരാശരി ആരാധകനെ സംബന്ധിച്ചിടത്തോളം ഈ ഗാനങ്ങൾ തന്നെ അധികപ്പറ്റാണ്, ഒന്ന് തന്നെ ധാരാളം എന്നാണ് പല ആരാധകരും പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്കും അങ്ങനെ തന്നെ തോന്നി എന്നതിൽ തർക്കമില്ല. കാരണം സിനിമയുടെ കഥാഗതിയിൽ ആ ഗാനങ്ങൾക്ക് അത്യാവശ്യം ഇല്ല എന്ന് തന്നെയാണ് തോന്നിയത്. ഗാനങ്ങളില്ലെങ്കിലും അതിന് പകരം ഒരു സ്റ്റണ്ടം ഗാനം കുത്തിക്കയറ്റിയിരുന്നെങ്കിൽ വളരെ രസകരമായിട്ട് സിനിമ പോകുമായിരുന്നു എന്നാണ് തോന്നിയത്. കാരണം നമുക്കറിയാം ഒഴുക്കുള്ളൊരു സിനിമയ്ക്ക് പെട്ടെന്ന് തടസ്സം സൃഷ്ടിക്കുന്നത് പോലെയാണ് അത്തരത്തിലുള്ള ഗാനരംഗങ്ങൾ. കഥാപാത്രത്തിലേക്ക് നമ്മളെ പിടിച്ചു കൊണ്ടുപോകാനാണ് എന്നൊക്കെ സംവിധായകൻ പറയുമെങ്കിലും, പക്ഷേ അത്തരത്തിൽ ഒരു ആവശ്യകത ഈ സിനിമയ്ക്ക് ഉണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്നുണ്ട്. ഏതായാലും സിനിമ ഒരു വട്ടം കാണാവുന്ന സിനിമയാണെന്നാണ് അങ്കമലി ഡയറിക്ക് തോന്നിയത്.
ഒരു വട്ടം നമുക്ക് ആസ്വദിച്ചിരുന്ന് കാണാവുന്ന സിനിമ. ഫാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇതാണെങ്കിൽ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം കോമഡി സീൻസുകളുണ്ട്. ഇന്ദ്രൻസിന്റെ കോമഡി സീൻസൊക്കെ വളരെ രസകരമായി തന്നെ കൈകാര്യം ചെയ്തിരിക്കുന്നു. അതിൽ ചന്ദ്രലേഖ സിനിമയും അതുപോലെ തന്നെ ആറാം തമ്പുരാനും എല്ലാം തന്നെ മിക്സ് ചെയ്തുകൊണ്ടുള്ള ചില ഡയലോഗുകളും ഒക്കെ തന്നെ രസകരമായിട്ടുള്ള നെയ്യാറ്റിങ്ങര ഭാഷാശൈലിയും എല്ലാം തന്നെ മോഹൻലാൽ കിടിലനായിട്ട് തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. മോഹൻലാലിനും ഭാഷാശൈലികൾ വഴങ്ങുമെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടാണോ അത്തരത്തിൽ ചെയ്തത് എന്ന് സംശയം ജനിപ്പിക്കുന്നുണ്ട്. എന്നാലും അതിനോടൊക്കെ തന്നെ നീതി പുലർത്തുവാനായിട്ട് നമ്മുടെ സ്വന്തം ലാലേട്ടന് സാധിച്ചിട്ടുണ്ട് എന്ന കാര്യം നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ്. ഏതായാലും മോഹൻലാൽ അക്ഷരാർത്ഥത്തിൽ അഴിഞ്ഞാടുന്ന സിനിമ എന്ന് തന്നെ പറയാം ഈ സിനിമയെ. സംവിധായകനെ സംബന്ധിച്ചിടത്തോളം ഇത് അദ്ദേഹത്തിന്റെ മികച്ച കലാസൃഷ്ടിയൊന്നുമല്ല. അദ്ദേഹത്തിന് ഇതിനു മുന്നും ഇതിനു ശേഷവും എന്ന് വേർതിരിക്കാമെന്നൊക്കെ കഴിഞ്ഞ ദിവസം വ്യാസനടവനക്കാട് എന്ന സംവിധായകൻ പറഞ്ഞിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കാരണം ഇതിനു മുമ്പ് അദ്ദേഹം ചെയ്തിരുന്ന സിനിമകളിൽ നിന്ന് അല്പം വ്യത്യാസം ഈ സിനിമയ്ക്കുണ്ട്. അത്യാവശ്യം കോമഡിയുടെ മേമ്പൊടി ഈ ചിത്രത്തിനുണ്ട്. പ്രത്യേകിച്ച് ചിത്രത്തിലെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കോമഡിയൻ സിദ്ദിഖിനെയാണ്. സിദ്ദിഖ് തകർത്ത് വാരിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ മോഹൻലാലിനേക്കാൾ മുകളിൽ നിൽക്കുന്ന കോമഡി നമ്പറുകൾ അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ ജോണി ആന്റണിയും തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. സായികുമാർ ചിത്രത്തിലുണ്ട്, അദ്ദേഹത്തിന് ചെറിയൊരു റോളാണ്, അത് വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു. ഗണേശനുണ്ട്, ശ്രദ്ധാ ശ്രീനാഥൊക്കെ അവർക്ക് വേണ്ട റോൾ. ഒരു മാസ് ചിത്രത്തിൽ നായികയ്ക്ക് എത്രത്തോളം പ്രാധാന്യം ഉണ്ടാകുമെന്നൊക്കെ നമുക്കറിയാമല്ലോ. എങ്കിലും അവർക്ക് താരതമ്യേന സാധാരണ മാസ് ചിത്രങ്ങളിലെ നായികമാരേക്കാൾ സ്വല്പം കൂടുതൽ റോൾ കിട്ടിയിട്ടുണ്ട് തന്നെ പറയാം. പിന്നെ അവിടെവിടെയായിട്ട് ചില സ്ത്രീ കഥാപാത്രങ്ങൾ കണ്ടു, അത് എന്തിനായിരുന്നു എന്ന് പലപ്പോഴും സംശയം തോന്നുകയാണ്. രചന നാരായണൻ കുട്ടി എന്ന കഥാപാത്രമുണ്ട്, അതുപോലെ തന്നെ പല കഥാപാത്രങ്ങളും, മാളവിക നായർ അതോ മാളവിക മേനോനോ അങ്ങനെ ഒരു കഥാപാത്രമുണ്ട്. എനിക്ക് ആ കുട്ടിയുടെ പേര് കറക്റ്റ് ഓർമ്മയില്ല. എങ്കിലും പറയുകയാണ്, ഈ മാളവിക എന്ന് പറഞ്ഞ കഥാപാത്രമൊക്കെ സിനിമയിൽ ഗസ്റ്റ് റോൾ വന്ന പോലെയാണ് വന്നത്. സ്വാസിക, അതുപോലെ തന്നെ ചിത്രത്തിലെ വില്ലൻ കഥാപാത്രങ്ങളെ എത്തുന്ന പല വ്യക്തികളും അവർക്ക് വേണ്ടത്ര കരുത്തുണ്ടോ എന്ന് തോന്നിപ്പോയി. കാരണം മോഹൻലാലിനെ പോലൊരു കഥാപാത്രത്തിനോട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് അവതരിപ്പിക്കുന്ന കഥാപാത്രത്തോട് കരുത്തുള്ളൊരു വില്ലനാണ് വേണ്ടിയിരുന്നത് എന്നൊരു ചെറിയൊരു സജഷൻ എനിക്കുണ്ട്. നെഗറ്റീവ് ഈ ഒരു കാര്യത്തിലാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട നെഗറ്റീവ് വില്ലൻ കഥാപാത്രം അത്ര സ്ട്രോങ് അല്ല എന്നുള്ളതാണ്. കുറച്ചും കൂടി സ്ട്രോങ് ഉള്ളൊരു വില്ലൻ കഥാപാത്രം സിനിമയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ചുപോയി. ഏതായാലും ഷൈലോക്ക് കണ്ടപ്പോൾ ഉണ്ടായിരുന്ന അതേ ഫീല് തന്നെയാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് കൂടുതൽ നമുക്ക് ഇതാണ് നല്ലൊരു സിനിമ, ഉദാത്തമായ സിനിമ എന്ന് പറയാൻ പറ്റുന്ന സിനിമയൊന്നുമല്ല. കണ്ടിരിക്കാം അക്ഷരാർത്ഥത്തിൽ മോഹൻലാലിൻ്റെ അഴിഞ്ഞാട്ടം ഇത് തന്നെയാണ് നമുക്ക് കണ്ടിരിക്കാവുന്നത്. കാരണം എത്രത്തോളം പ്രായമായിട്ടും, അതായത് 62 വയസ്സിനോട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ് നമ്മുടെ ലാലേട്ടൻ. അപ്പോൾ ലാലേട്ടൻ്റെ ഈ ഒരു കഥാപാത്രത്തിലേക്ക് അദ്ദേഹം കടന്നു വന്ന രീതി വളരെ രസകരമായിട്ട് തന്നെ നമ്മളെ എൻ്റർടൈൻ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സ്റ്റണ്ട് സീനുകളില്ലേ, ഒരു 4 സ്റ്റണ്ട് സീനുകളാണ് സിനിമയിലുള്ളത്. 4 സ്റ്റണ്ട് സീനുകളിലും വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു. പിന്നെ ചെറിയ 2 സ്റ്റണ്ട് സീനുണ്ട്, അതും കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ 6 സ്റ്റണ്ട് ഉണ്ടെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എങ്കിലും പൂർണ്ണമായിട്ടും സിനിമയിൽ അത് രസകരമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ AR റഹ്മാൻ്റെ സ്ക്രീൻ പ്രസൻസും ഗ്രാഫിക്സാണെന്ന് നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ തന്നെയാണ്. നമുക്ക് 1 സിനിമയിലെ കണ്ട പോലത്തെ ഒരു ഗ്രാഫിക്സ് തന്നെയാണ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ഏതായാലും കോവിഡിൻ്റെ സാഹചര്യം മൂലമായിരിക്കും അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ വന്നു ഭവിച്ചത്. ഏതായാലും ഈ സിനിമ ആരാധകർക്ക് ആവേശമുണർത്തുന്ന സിനിമ തന്നെയായിരിക്കും, അക്കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ഇനി ഫാമിലികൾ ഈ സിനിമ എത്രത്തോളം ഏറ്റെടുക്കുന്നുവോ അത്രത്തോളം ഈ സിനിമയ്ക്ക് കൂടുതൽ റണ്ണിങ് കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നല്ല വിജയ ചിത്രമാകാനുള്ള സാധ്യതകളുമുണ്ട്. ഇപ്പോൾ മറ്റു സിനിമകളൊന്നും തന്നെ ഇല്ലാത്ത സ്ഥിതിക്ക് ഈ ഒരാഴ്ച ഗോപൻ കൊണ്ടുപോകുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. നെഗറ്റീവായിട്ട് സ്ക്രീൻ പ്രസൻസും ഒരുപാട് താരങ്ങൾക്ക് കൊടുക്കാവുന്ന കഥാപാത്രങ്ങളുണ്ടായിരുന്നു, അവർക്കത് കിട്ടിയോ എന്നുള്ള കാര്യത്തിൽ സംശയമാണെന്ന് കൂടുതൽ പറയുന്നില്ല. പിന്നെ ചിത്രത്തിൻ്റെ തിരക്കഥ നമുക്കങ്ങോട്ട് ലോജിക്കലി പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സംവിധായകനും തിരക്കഥകൃത്ത് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ലോജിക്കും അതുപോലുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വെച്ചിട്ട് നമുക്ക് സിനിമ കാണുകയാണെങ്കിൽ അത് അത്യാവശ്യം എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. അല്ല എങ്കിൽ നിങ്ങൾക്ക് നിരാശയായിരിക്കും ഫലം. കുഴപ്പമില്ലാത്ത ഒരു ആവറേജ് ചിത്രം, അതാണ് എനിക്ക് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. നമുക്ക് മാർക്ക് കൊടുക്കുകയാണെങ്കിൽ 10 ഒരു 6 മാർക്ക് വരെ നമുക്ക് കൊടുക്കാം. അത്രയും ആണ് അങ്കമാലി ഡയറി ഈ സിനിമയ്ക്ക് കൊടുക്കുന്ന ആ ഒരു റേറ്റിംഗ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായത് തന്നെ കരുതുകയാണ്. അതുമാത്രമല്ല, ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ദയവചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായ താഴെ കിടന്ന ബെൽ ബട്ടൺ കൂടി അമർത്താനും പ്രത്യേകം താല്പര്യപ്പെടുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.